ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത ടീച്ചർ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് പ്ലസ് ടു തുല്യതക്കാർക്ക് പഠിക്കാനുള്ള പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന കെ ശ്രീധരൻ നായരുടെ ലേഖനവുമായിട്ടാണ്. എന്താണ് പത്രങ്ങൾ? പത്രങ്ങൾ നമ്മുടെ വാർത്തകളുടെ കണ്ണാടിയാവണം പത്രങ്ങളെന്ന് പറയാറുണ്ട്. അതിൽ എന്താ പറയുക, കള്ളത്തരങ്ങളൊന്നും പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പത്രങ്ങൾക്ക് സമൂഹത്തിലുള്ള പ്രസക്തിയെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. കാരണം അറിവ് നമ്മുടെ ശക്തിയാണ്. ആ ശക്തിയിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ അതിലേറ്റവും ബഹുജനങ്ങളുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പത്രങ്ങൾ. അത് പത്രങ്ങളെന്ന് പറയുമ്പോൾ അറിയാലോ, ദൃശ്യ മാധ്യമങ്ങളാണ്. ഇപ്പോൾ പത്രങ്ങളുടെ പ്രസക്തി കുറഞ്ഞോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരാം. കാരണം നവമാധ്യമങ്ങളുടെ സാങ്കേതികമായിട്ടുള്ള അതിപ്രസരം മൂലം തീർച്ചയായിട്ടും പത്രങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. വർത്തമാന പത്രങ്ങൾക്ക് അതേ രീതിയിൽ തന്നെ എന്താണ്, രാവിലെ എണീറ്റ് മലയാളിയെ സംബന്ധിച്ച് പത്രവായന ഇല്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെയാണ്. പത്രമില്ലെങ്കിൽ ആകെ എന്തൊക്കെയോ ഒരു ഉഷാറില്ലാത്തൊരവസ്ഥയാണ്. ഇത്തരത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തോടുകൂടി അച്ചടി മാധ്യമങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ധാരണ തന്നെ ഉണ്ട്. പക്ഷേ ആ ധാരണയെ തിരുത്തിക്കൊണ്ടാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സർവസ്പർശിയായിട്ടുള്ള അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമായിരിക്കുകയാണ് പത്രങ്ങൾ. ഈ പത്രങ്ങളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക പറഞ്ഞാൽ തന്നെ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വെറുതെ എങ്കിലും, ഞാൻ തന്നെ മറ്റുള്ള കുട്ടികളെയൊക്കെ ചിലപ്പോൾ കളിയാക്കി പറയാറുണ്ട്, ആദിവാസിയാണോ അല്ലെങ്കിൽ അട്ടപ്പാടിയാണോ എന്നൊക്കെ. കാരണം അവരെ സംബന്ധിച്ച് പാവം പത്രങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ പത്രം ഉണ്ട് തന്നെ അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള ഗോത്രവിഭാഗങ്ങളൊക്കെ ഇപ്പോഴും എന്താ പറയുക, ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ പത്രം ഉണ്ടായിട്ടും വായിക്കാതിരിക്കുന്ന ആളുകളും ഉണ്ട്. അതിനെക്കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, ഇനി ഇവ നമ്മുടെ നിത്യജീവിതത്തിൽ എത്രത്തോളം അത്യന്താപേക്ഷിതമാണെന്ന് ഏതൊരു മലയാളിയെ സംബന്ധിച്ചും അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളുണ്ട്. ആ 4 തൂണുകളിൽ 4-ാമത്തെ സ്ഥാനമാണ് പത്രത്തിനുള്ളത്. ആദ്യത്തെ പാർലമെൻ്റ് ആണെങ്കിൽ, 2-ാമത്തെ എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, 3-ാമത്തെ ജുഡീഷ്യറി ആണെങ്കിൽ, 4-ാമത്തേതായതാണ് പത്രങ്ങളാണ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം പത്രങ്ങളുടെ പ്രസക്തി. പത്രത്തിൽ എന്താണ് വേണ്ടത്? ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, അല്ലേ? അതോടൊപ്പം എന്ത് ചെയ്യണം? പത്രമര്യാദകൾ പാലിക്കണം. വെറുമൊരു ബിസിനസ്സായിട്ട് ഏതിനെ കാണാൻ പാടില്ല, പത്രത്തിനെ കാണാൻ പാടില്ല. ഇന്ന് പക്ഷേ ബിസിനസ്സിൻ്റെ രീതിയിലാട്ടോ പത്രങ്ങളൊക്കെ കാണണേ. കാര്യം നമുക്കറിയാം, ഓരോ പാർട്ടിക്കാർക്കും ഓരോ പത്രങ്ങളുണ്ട്. അവരുടെ ആദർശത്തിന് മാത്രമായിരിക്കും മുൻതൂക്കം കൊടുക്കുന്ന പത്രങ്ങളാണ് വരുന്നത്. സ്വതന്ത്ര പത്രങ്ങളായിട്ട് ഇന്ന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾ വായിക്കുന്നവർക്കറിയാം കേട്ടോ. കാരണം ധാർമ്മിക പക്ഷത്ത് നിന്നിട്ട് ഒരു പത്രം അല്ലെങ്കിൽ പത്രലേഖകനാവുക, ജേർണലിസ്റ്റ് ആവുക എന്നുള്ളതൊരു സ്വപ്നമായിരിക്കും, അല്ലെങ്കിൽ വിദൂരമായൊരു സ്വപ്നമായിട്ട് ഇന്ന് അവശേഷിക്കുമെന്നാണ് തോന്നുന്ന കാര്യം. എത്ര ആദർശമുള്ള ഒരു ജേർണലിസ്റ്റ് ആണെങ്കിലും പത്രത്തിൻ്റെ എഡിറ്റർ, ചീഫ് എഡിറ്റർ പറയുന്നതിനപ്പുറത്തേക്ക് ജേർണലിസ്റ്റിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല, എത്ര സത്യസന്ധതയുള്ള ആളാണെന്ന് പറഞ്ഞാലും. അപ്പോൾ ഇത്തരത്തിൽ പത്രമര്യാദകൾ പാലിച്ചുകൊണ്ടാവണം ഓരോ പത്രങ്ങളും ഇറങ്ങേണ്ടത്. കാരണം അതിൽ ശക്തവും സ്വതന്ത്രവുമായ ഒരു പത്രലോകമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നീതി കിട്ടുള്ളൂ. അപ്പോൾ നീതി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സത്യത്തെ പരിപാലിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ കടമകളിലേക്ക് നാം എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും പത്രങ്ങൾ ഒരു വഴികാട്ടിയാവുക തന്നെ ചെയ്യണം. നമ്മുടെ ഇനി കേരളത്തിൻ്റെ അവസ്ഥ എടുക്കാനാണ് ലേഖകൻ പറയുന്നത്. കാരണം കേരളത്തിലൊരു 3-3.5 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ കേരളമാണ്. അവിടെ രാവിലത്തെ കാഴ്ചയിലേക്കൊന്ന് വിരൽ ചൂണ്ടുകയാണ് ലേഖകൻ ചെയ്യുന്നത്. കാരണം രാവിലെ ആയ 25 ലക്ഷം പത്രങ്ങളാണ് അത്ര ദിവസം വിറ്റഴിക്കപ്പെടുന്നത്. അതിൻ്റെ ആ മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മലയാളിയുടെ സംസ്കാരത്തെക്കുറിച്ച് നഗരങ്ങളിൽ മാത്രമല്ല, പട്ടണങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ സമ്പന്നനില്ല, ഇടത്തരക്കാരനില്ല, ദരിദ്രനില്ല, തൊഴിലാളിയില്ല, കർഷകനില്ല, എല്ലാവരുടെ വീട്ടിലും എന്തിന്, വീട്ടിൽ പത്രം ഉണ്ടെങ്കിൽ ചായക്കടയിൽ പോയിട്ട്, കേശവേണ്ട ചായക്കടയിൽ പോയി ഒരു ചുടുചായ കുടിച്ച് മാതൃഭൂമിയും മനോരമയും വായിക്കാണ്ട് വന്ന അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഉഷാറുണ്ടാവില്ല. അതാണ് ഇന്ന് ഇപ്പോഴത്തെ നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരം. അപ്പോൾ ഈ രാവിലെ 6 മണി തൊട്ട് 8 മണിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 9 മണിൻ്റെ ഉള്ളിലാണ് പത്രവായന കാണുക. അപ്പോൾ പത്രവായനയാണ് മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക മുദ്ര അഥവാ ഭക്ഷണം. മലയാളിയുടെ സാംസ്കാരിക മുദ്ര ഏതാ ചോദിച്ചാൽ പത്രവായന, അല്ലെങ്കിൽ സാംസ്കാരിക ഭക്ഷണം ചോദിച്ചാലും പത്രവായന തന്നെയാണെന്നാണ് ലേഖകൻ പറയുന്നത്. കാരണം അനേകം
രാഷ്ട്രീയ കക്ഷികൾ ഉള്ളതുപോലെ തന്നെ അനേകം വർത്തമാന പത്രങ്ങളും നമുക്കുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഉടമസ്ഥതയിൽ തന്നെ പത്രങ്ങളുണ്ട്. അത് രാഷ്ട്രീയ ചായ്വ് ഉണ്ടായിരിക്കും. കാരണം അവരുടെ വ്യവസായങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്ന പത്രങ്ങളായിരിക്കാം അവ. അപ്പോൾ ദേശാഭിമാനിയാണെങ്കിലും വീക്ഷണമാണെങ്കിലും കേസരി ആണെങ്കിലും ഏതാണെങ്കിലും അവരവരുടെ പത്രങ്ങളിലൂടെ ഇതുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇത്രയും പത്രങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ കക്ഷിരഹിതമായ സ്വതന്ത്ര പത്രങ്ങളും ഉണ്ടാകണം. അതാണ് അദ്ദേഹം പറയുന്നത്, 100 പൂക്കൾ വിരിയട്ടെ, അതായത് കഴിയുന്നത്ര പത്രങ്ങൾ പ്രചാരത്തിലുണ്ടാകട്ടെ എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. 100 പൂക്കൾ വിരിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര പത്രങ്ങൾ, കക്ഷിരഹിതമായ, ഏതിലും അടിയറവ് വയ്ക്കാത്ത, സ്വതന്ത്ര ചിന്താഗതിയുള്ള, ധാർമ്മിക മൂല്യത്തിനു ഊന്നൽ കൊടുക്കുന്ന, സത്യസന്ധതയുടെ മാനമായ ഒരു കണ്ണാടിയായി മാറണം ഓരോ പത്രവും. അതാണ് 100 പൂക്കൾ വിരിയട്ടെ. ഇനി അടുത്തായി പറയുന്നത് സ്വതന്ത്ര പത്രങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ തന്നെ ചില അയൽരാജ്യങ്ങളുടെ ഏകകക്ഷി ഭരണമുണ്ട്, ഏകാധിപത്യമൊക്കെയാണ്. അതെന്താ സംഭവിക്കുകയാണ്, സത്യം മറച്ചു വയ്ക്കും. ഇപ്പോൾ ശ്രീലങ്കയുടെ അവസ്ഥയൊക്കെ നോക്കി അറിയാമല്ലോ അല്ലേ. പ്രസിഡൻറ്റ് തന്നെ രാജ്യത്തിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് പലായനം ചെയ്തൊരവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ പത്രങ്ങൾ ഏകാധിപത്യ സ്വഭാവം ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും ഭരണകൂടങ്ങൾക്കും അതിൻ്റേതായ പങ്ക് വ്യക്തമാണ്. ചില വാർത്തകൾ, നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നടക്കുന്ന ചില വാർത്തകൾ ചില പത്രത്തിൽ വരും, ചില പത്രത്തിൽ വരില്ല. അതെന്തുകൊണ്ടാണ്? ആ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ അധികാരത്തിൻ്റെ ഇതുള്ളത് കൊണ്ട് തന്നെയാണ് ആ പത്രങ്ങളിൽ അത്തരം വാർത്തകൾ വരാതിരിക്കുന്നത്, മനസ്സിലായി? അതുപോലെ തന്നെ പല ചാനലുകളിലും ചില, ഇപ്പോൾ ദൃശ്യ സംസ്കാരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ചാനലുകൾ, ഒരുപാട് ചാനലുകളുണ്ട്, വാർത്താ ചർച്ചകളൊക്കെ ഉണ്ട്. ആ വാർത്താ ചർച്ച കണ്ടാൽ തന്നെ നമുക്ക് എണീറ്റ് ഓടിപ്പോകാൻ തോന്നും. കാര്യം ലേഖകൻ ചോദിക്കുന്ന, വാർത്ത അവതാരകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ അവർ സമ്മതിക്കില്ല. സമയം പോകുന്നു, സമയം പോകുന്നു, ആ പറയൂ പറയൂ പറയൂ, ഇങ്ങനെയാണ് നമ്മൾ കേൾക്കണേ. നമുക്ക് പോലും മനസ്സിലാവില്ല. അതൊക്കെ ഒരു പ്രഹസനമായിട്ട് മാറുന്ന ഒരു കാഴ്ചയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എങ്കിലും ഈ ഭരണകൂട വൃന്ദത്തെക്കുറിച്ച് പണ്ട് നമ്മുടെ പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞ വാക്കുകൾ പത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പത്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞത് നോക്കൂ. അടിച്ചമർത്തപ്പെടുകയോ നിയന്ത്രിക്കപ്പെടുകയോ ചെയ്യുന്ന പത്രത്തേക്കാൾ പത്രസ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നവയായാൽ പോലും പരിപൂർണ സ്വാതന്ത്ര്യമുള്ള പത്രത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലെ, പത്രം വെറുതെ, ഞാനിപ്പോൾ ഒരു മാതൃഭൂമിയുടെ ഓണറാണ് അല്ലെങ്കിൽ മനോരമയുടെ ഓണറാണ് ദീപികയുടെ ഓണറാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പത്ര സ്വാതന്ത്ര്യത്തോടുകൂടി, അതായത് ഏത് വാർത്തയും വളച്ചൊടിക്കാതെ സത്യസന്ധമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയുന്ന പത്രങ്ങളെയാണ് താൻ ഏറെ ഇഷ്ടപ്പെടുന്നതെന്നാണ് നമ്മുടെ നെഹ്റു പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പത്രത്തിൻ്റെ പ്രാധാന്യത്തെയട്ടോ ഇത് അറിയിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജെഫേഴ്സൺ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രശസ്തിയാണത്രേ. എന്താണ്? പത്രങ്ങളില്ലാത്ത ഗവൺമെൻറ് വേണോ, ഗവൺമെൻറ് ഇല്ലാത്ത പത്രം വേണോ എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഇല്ലാത്ത പത്രങ്ങൾ മതി എന്നാണത്രേ ഇദ്ദേഹത്തിൻ്റെ മറുപടി. അമേരിക്കൻ പ്രസിഡൻ്റായ ജെഫേഴ്സൻ്റെ മറുപടി, ഗവൺമെൻറ് ഇല്ലാത്ത പത്രങ്ങൾ, അപ്പോഴായിരിക്കും പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യം കൂടുതലാവുക. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം മാത്രമേ ഞങ്ങളുടെ പത്രത്തിൽ എഴുതാവൂ എന്ന് നമ്മൾ നിഷ്കർഷിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഏതൊരിടത്താണെങ്കിലും ഈ അടിച്ചമർത്തലുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ വിചാരിക്കും, അയ്യോ ഞാൻ പഠിച്ച ഇത്ര വലിയ ആളാവും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ. പക്ഷേ നമ്മൾ ഏത് ജോലിയിൽ വ്യാപരിക്കുമ്പോഴും നമുക്ക് തലയ്ക്കും മുകളിൽ നമ്മുടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു അടിച്ചമർത്തലുണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ തലയുടെ മുകളിൽ മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരുപാട് പ്രഷറുകൾ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാവും, അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. ഒരു സാധാരണ കർഷകന് പോലും ഉണ്ടാവും. കാരണം അവൻ്റെ മുതലാളി പറയുന്നത് പോലെയേ കർഷകന് ചെയ്യാൻ പറ്റുമോ, അവൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഷറുകൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ അതിജീവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടുകൂടി എഴുതാൻ കഴിയുന്ന പത്രങ്ങളായിരിക്കണം സ്വതന്ത്ര പത്രങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഇന്നത്തെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ യന്ത്ര സംവിധാനങ്ങൾ വിപുലമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പപ്പോഴുള്ള വിവരങ്ങൾ അപ്പപ്പം തന്നെ നമുക്ക് വേഗം കിട്ടാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഇപ്പോൾ നമ്മുടെ ലോകത്തിൽ എന്താ സംഭവിക്കണേന്ന് നമ്മളിപ്പോൾ മൊബൈലിലൂടെ ലോകം തന്നെ നമ്മുടെ വിരൽ തുമ്പിലാണ്. അപ്പോൾ എല്ലാം അറിയുന്നുണ്ട്. പക്ഷേ ഇതേ അറിഞ്ഞ വാർത്ത നാളെ രാവിലെ പത്രം കിട്ടുമ്പോൾ അതിലൂടെ ഒന്ന് വായിക്കുമ്പോൾ നമുക്കൊരു സുഖമാണ് അല്ലേ, ഒരു സായുജ്യമാണ് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മനസ്സിലെ ആ വായനക്കാരൻ്റെ വർദ്ധിച്ച ക്രിയാശക്തിയും അല്ലെങ്കിൽ പത്രങ്ങളുടെ ആനുകാലിക പ്രസക്തിയും ഒക്കെ തന്നെ വിളിച്ചോതുന്നവയാവണം നമ്മുടെ പത്രങ്ങൾ. അതുപോലെ തന്നെ പല ഫീച്ചേഴ്സ് വരാണ്ട് പ്രത്യേക വൈജ്ഞാനിക വിഭാഗങ്ങളിൽ അറിവ് പകർന്നു കൊടുക്കുന്ന വാരികകളും പാക്ഷികങ്ങളും മാസികകളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പാക്ഷികം എന്ന് പറയുമ്പോൾ രണ്ടാഴ്ചയിൽ കൂടുമ്പോൾ വരുന്ന, അതാണ് ദ്വൈവാരിക എന്ന് പറയില്ല, അതാണ് കേട്ടോ പാക്ഷികം. മാസിക എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒന്ന്, വാരിക എന്ന് പറഞ്ഞാൽ ആഴ്ചയിലുള്ളത്. അങ്ങനെയുള്ള പത്രങ്ങളും അല്ലെങ്കിൽ മാസികകളുണ്ട്. അതും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അറിവ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ആയുധം തന്നെയാണ്. അതായത് നമ്മളെ സംബന്ധിച്ച്
മറ്റുള്ളവരുടെ മേൽ ബുദ്ധിപരമായിട്ടുള്ളൊരു മേധാവിത്വം നമുക്ക് അറിയിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം മാസികകളൊക്കെ തന്നെ. അതായത് വ്യക്തികളും സ്ഥാപനങ്ങളും ഭരണകൂടങ്ങളും അറിവിനെ മേധാവിത്വം നേടാനുള്ള ഉപകരണമാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലും, ഇപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കോവളത്ത് പോകണം, ഒരുപാട് ഇംഗ്ലീഷുകാരെ കാണുമ്പോൾ നമുക്കൊരു രസം, അദ്ദേഹം എവിടെ നിന്നാണ് വരണേ, അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് പേരെങ്കിലും ഒന്ന് അറിയണം. പക്ഷേ ഇംഗ്ലീഷ് തീരെ അറിയാത്തവരെ സംബന്ധിച്ച് നമ്മൾ അന്തം വിട്ട് നിൽക്കും. അതേസമയം ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ അവരെ കണ്ട ഭാവം നടിക്കില്ല. അതോടൊപ്പം തന്നെ അവരെന്തെങ്കിലും ഇംഗ്ലീഷുകാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോൾ അതിന് കൂളായിട്ട് മറുപടി പറയും. അറിവില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, മലയാളികൾ തുറച്ച് നോക്കും വിദേശികളെ, അല്ലേ? അപ്പോൾ ഈ അറിവില്ലായ്മ ഒരു ശാപം തന്നെയാണ്. അപ്പോൾ അറിവ് ആണ് നമ്മുടെ ചിറകുകളാണ്. ആ അറിവാകുന്ന ചിറക് ഉണ്ടെങ്കിൽ നമുക്ക് ആകാശത്തിൻ്റെ അനന്ത വിഹായസിലേക്ക് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറക്കാൻ സാധിക്കും. അത് തന്നെയാണ്. അപ്പോൾ സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ മേധാവിത്വം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിവുണ്ടാക്കണം എന്നല്ല പറയണത്. പലപ്പോഴും നമ്മുടെ ഇതിഹാസങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും അതിൻ്റെ അച്ചടി മാധ്യമങ്ങളുടെ പ്രാധാന്യം ഏറി വരുമ്പോൾ, ഇപ്പം നമ്മൾ രാമായണ മാസം ആചരിക്കുകയാണ് അല്ലേ, അപ്പോൾ രാമായണത്തിൽ രാമൻ്റെ കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സീതയുടെ കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, നന്മകളും ഒക്കെയുള്ള രാമൻ പൂർണ്ണ ഗർഭിണിയായ സീതയെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ രാജ്ഞിയുടെ പദവിയിലിരിക്കുന്ന സീതാദേവി പോലും ഗർഭിണിയായിട്ട് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു, പിന്നെ ഒരു സാധാരണക്കാരിയായ തനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ജീവിതം വന്നു പറഞ്ഞ് നിരാശപ്പെടേണ്ടതില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പുരാണ കഥാപാത്രങ്ങളെ ആശ്രയിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ രാജ്യവും ഓരോ പ്രദേശത്തും ഓരോ കാലഘട്ടത്തിലും തങ്ങൾക്ക് പ്രിയപ്പെട്ട ഗ്രന്ഥങ്ങൾ എങ്ങനെയാണോ നല്ല രീതിയിൽ കാണുന്നത്, അതുപോലെ തന്നെയാണ് ഓരോ വീട്ടുകാർക്കും ഓരോ പത്രങ്ങളെ താലോലിച്ച് വളർത്തുന്നത്. മാതൃഭൂമി വായിച്ച് ശീലിച്ച ഒരാൾക്ക് ഒരു ദിവസം മനോരമ ഇട്ട് കൊടുത്തു നോക്കൂ, അവർ ദേഷ്യപ്പെടും. മനോരമ വായിക്കുന്ന ആൾക്ക് മാതൃഭൂമി കൊടുത്താൽ ഇഷ്ടാവില്ല, കാരണം വർഷങ്ങളായിട്ട് അവർ വായിച്ച് വളരുന്ന പത്രങ്ങളുടെ പേരൊന്നും മാറിയ, അല്ലെങ്കിൽ ആ എഡിഷൻ തന്നെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണ് മുഖപ്രസംഗമൊക്കെ ഉണ്ടാവുക എന്നൊക്കെ അറിയില്ലേ. മുഖപ്രസംഗം പറഞ്ഞാൽ അറിയുമോ, അറിയാൻ വഴിയില്ല, അല്ലെ, അധിക പ്രസംഗമേ അറിയുള്ളൂ അല്ലേ. മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ, അതായത് നാലാമത്തെ പേജിലോ അല്ലെങ്കിൽ എട്ടാമത്തെ പേജിലോ എഡിറ്റർ തന്നെ കൈകാര്യം ചെയ്യുന്ന, അതായത് സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് കേട്ടോ എഡിറ്റോറിയൽ. ഇപ്പോൾ സമകാലിക സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക, ജാതീയതയെക്കുറിച്ചൊന്ന് ഉപന്യസിക്കൂ, ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എസ്സേ തന്നെയാണ്, പക്ഷേ അത് ചീഫ് എഡിറ്റർമാർ കൈകാര്യം ചെയ്യുന്ന ഒരു ലേഖനമാണ് കേട്ടോ എഡിറ്റോറിയൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ പത്രങ്ങൾ മാത്രമല്ല, ആയിരക്കണക്കിന് പുസ്തകങ്ങളും ആയിരക്കണക്കിന് പത്രങ്ങളും ചിലവാകാനുള്ള കാരണം ഇത്തരത്തിൽ രാഷ്ട്രീയവും സാമുദായികവും സാമൂഹികമായിട്ടുള്ള സാംസ്കാരികവുമായ കാരണങ്ങളാണ്. കാരണം സാധാരണക്കാരൻ്റെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള പത്രങ്ങളെയോ പുസ്തകങ്ങളെയോ, ഇപ്പോൾ പത്രം വായിക്കാത്ത ആളുകൾ പോലും ചിലപ്പോൾ രാമായണം വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാലോ പത്രം വായിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ രാമായണം വായിച്ചിട്ടേ ഉണ്ടാവില്ല, രാമായണം വായിക്കുന്ന ആൾ പത്രവും വായിക്കില്ല അല്ലേ. അതൊരു വ്യത്യസ്തതയാണ്, ഒരു വിരുദ്ധതയാണ്. എങ്കിൽ തന്നെയും അത് അവനവനെ സംബന്ധിച്ച് അത് അവരവരുടെ ശീലമാണ്, സാംസ്കാരിക തനിമയാണ്, അതിനെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി പൊതുജനത്തിന് കാര്യങ്ങൾ അറിയണം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവസരം ഉണ്ടാവണം. പക്ഷേ പത്രങ്ങളിലേക്ക് വരുമ്പോൾ സമൂഹത്തിൻ്റെ സമകാലിക ജീവിതത്തിൽ സ്ഥാനമുറപ്പിക്കുന്നത് കൊണ്ട് പത്രങ്ങൾ നമുക്ക് അഭിപ്രായമൊക്കെ അറിയിക്കാൻ പറ്റും, പക്ഷേ എല്ലാവരുടെയും അഭിപ്രായം രേഖപ്പെടുത്താൻ പറ്റില്ല. കുറച്ച് ആളുകളുടെ പറ്റും നല്ലത് നോക്കിയിട്ട് അവർ പ്രസിദ്ധീകരിക്കുള്ളൂ അല്ലേ. പിന്നെ പത്രത്തിനുള്ളൊരു കുറവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാർത്ത നാളെ കിട്ടുള്ളൂ അല്ലേ. അപ്പം ലോകം വിരൽ തുമ്പിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ യുവതലമുറയൊന്നും പത്രം വായിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഒരു ഇടത്തരക്കാർ മുഴുവൻ പത്രം വായിക്കുക തന്നെ ചെയ്യും. പത്രങ്ങൾ പലപ്പോഴും ഭരണകൂടത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ അവകാശങ്ങളും അവകാശ ലംഘനങ്ങളും അധികാരങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും നിയമങ്ങളും നിയമലംഘനങ്ങളും ഒക്കെ തുലനം ചെയ്തുകൊണ്ടാണ് വായിക്കുക. നിങ്ങൾ തന്നെ നോക്കൂ, നമ്മൾ രാവിലെ ആയിക്കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ എത്ര വീട്ടിൽ എത്ര നല്ല മനോഹരമായ ഭാര്യ ചായ ഇട്ടു, മനോഹരമായൊരു ചായ ഭാര്യ ഇട്ട് കൊടുത്താലും ആ ചായക്ക് ടേസ്റ്റ് കുറവാണ് പറഞ്ഞാൽ അടുത്തുള്ള ചായക്കടയിൽ പോയി അവിടെയുള്ള പത്രങ്ങളൊക്കെ വായിച്ച് ആ പത്രങ്ങളെക്കുറിച്ചൊക്കെ ചൂടേറിയ ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് വീട്ടിലേക്ക് വരിക. അതവരുടെ ഒരു ശീലമാണ്. ആ ശീലമാണ് മലയാളിയെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്ന മനോഹരമായ കാഴ്ച. അപ്പോൾ ഇത്തരത്തിലുള്ള അധികാരത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും നീതി നിക്ഷേപത്തിൻ്റെയും കഥകളൊക്കെ തന്നെ പത്രങ്ങളിലൂടെയാണ് എളുപ്പത്തിൽ സാധാരണക്കാരനിലേക്ക് എത്തുക. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇപ്പോൾ സ്മാർട്ട് ഫോണൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താ, പത്രവായന തന്നെയാണ്. എഴുത്തും വായന അറിയാത്ത ആളുകൾ പോലും രാവിലെ ചായക്കടയിലേക്ക് പോകുന്നത് മറ്റുള്ളവർ പത്രം വായിക്കുന്നത് കേൾക്കാൻ കൂടിയാണ്.
അപ്പോൾ ഇത്തരത്തിൽ പത്രവായന നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം പറയുന്നു, പത്രങ്ങൾ വിധി പ്രസ്താവിക്കുകയോ അത് നടപ്പാക്കുകയോ ഒരിക്കലും ചെയ്യണില്ല. നീതി നിർവഹണത്തിലെ അപഭ്രംശങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്യുന്നത്. നീതി നിർവഹണത്തിലെ അപഭ്രംശം പറഞ്ഞാൽ എന്താണ്? വീഴ്ചകൾ അല്ലേ. ആ വീഴ്ചകൾ മാത്രമാണ്, നീതി എവിടെയാണോ നിഷേധിക്കപ്പെടുന്നത് അവിടെ പത്രങ്ങൾ ആ വാർത്തകൾക്ക് ഒരുപാട് പ്രസക്തി കൊടുക്കും. ഇപ്പോൾ പീഡന കേസാണെങ്കിലും അഴിമതി കേസാണെങ്കിലും ഏത് കേസാണെങ്കിലും അത് സമൂഹത്തിലെ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലോ പത്രക്കാരുടെ ധർമ്മം പോലെ എന്ത് ചെയ്യും, ചിലർ ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത കൊടുക്കും, ചിലരാരും കാണാത്തിടത്ത് കൊടുക്കും. അത് അവരവരുടെ പത്രധർമ്മം പോലെ ഇരിക്കും. അപ്പം നീതി നിഷേധിക്കപ്പെടുന്നവരുടെ അവകാശങ്ങൾക്കുള്ള ഒരു പോരാട്ടം കൂടിയാണ് പത്രവാർത്തകൾ. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ജനാധിപത്യ മര്യാദകളും പത്രധർമ്മവും നിലനിർത്തിക്കൊണ്ട് തന്നെ വാർത്താവിനിമയ ചുമതല നിറവേറ്റുകയാണ് ആര് ചെയ്യുന്നത്? പത്രങ്ങൾ ചെയ്യുന്നത്. രാജ്യങ്ങൾക്ക് മാത്രമല്ല ഭരണകൂടങ്ങൾക്കും ഇല്ലാത്ത മാനസികവും കാരുണ്യമയവുമായ ഒരു മനസ്സാർക്കുണ്ട്? പത്രങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എവിടെയായാലും അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരവും വേദനയും അറിയിക്കാനും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനും പത്രങ്ങൾ മുന്നോട്ട് വരാറുണ്ട്. ചുരുക്കത്തിൽ ജനങ്ങളുടെ ചിന്തയെയും ശീലങ്ങളെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കാനും രൂപപ്പെടുത്താനും അവയ്ക്ക് സാധിക്കുന്നു എന്ന് മാത്രമല്ല, ജനജീവിതത്തെ സർവസ്പർശിയായ വിധം സ്വാധീനിക്കുകയെന്ന, സംസ്കാരത്തെ സംരക്ഷിക്കുകയെന്ന, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം ലോകം വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ പത്രങ്ങൾക്കും ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്കും മുമ്പ് എന്നത്തേക്കാളും വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ. പത്രങ്ങൾ ജീവനുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഏതൊക്കെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെ ചിന്തയെ മാറ്റുന്നുണ്ട്, ശീലങ്ങളെ മാറ്റുന്നുണ്ട്, പെരുമാറ്റത്തിനെ തന്നെ മാറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിതത്തെ സർവസ്പർശിയായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്, സംസ്കാരത്തെ സംരക്ഷിക്കുന്നുണ്ട്, മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം പത്രം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ആര് ചെയ്യുന്നുണ്ട്? പത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പത്രങ്ങൾക്കുള്ള പ്രാധാന്യം ഇങ്ങനെ ജനാധിപത്യത്തിൽ നെടുന്നുള്ള നാലാമത്തേതാവാൻ തന്നെ കാരണം നമ്മുടെയൊക്കെ സാംസ്കാരിക മുദ്രയായിട്ട് പത്രവായന മാറിയതുകൊണ്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ അറിവാണ് ബലവും ആയുധവും ഉപകരണവും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കൂ? പത്രങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വായനാശീലം ഇല്ലാത്തവരാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? പത്രങ്ങൾ വായിക്കുക. പത്രപാരായണം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. രാവിലെ തന്നെ പെണ്ണുങ്ങൾക്കൊരിക്കലും വായിക്കാൻ പറ്റാറില്ല, കാരണം അടുക്കളയിൽ ഒരുപാട് പണികളുണ്ടാവും. എന്നാലും പല വീട്ടമ്മമാരും ഒരു ഹെഡ്ലൈനെങ്കിലും വായിച്ചിട്ടേ ഭർത്താവിന് ചായ കൊടുക്കുമ്പോൾ പത്രത്തിൻ്റെ ഹെഡ്ലൈനെങ്കിലും ഒന്ന് വായിക്കും. എന്നിട്ട് സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഞാനൊന്ന് ഹെഡിങ് വായിച്ചിരുന്നു കേട്ടോ, എന്തായാലും ഒന്ന് പറയൂ എന്ന് പറയും അല്ലേ. ചില സമയത്ത് പെണ്ണുങ്ങൾ, സ്ത്രീകൾ, വീട്ടിലെ വീട്ടമ്മമാർ ചിലപ്പോൾ രാത്രിയാണ് പത്രം വായിക്കുക. അപ്പോൾ ഭർത്താക്കന്മാർ കളിയാക്കുക, എന്നാൽ രാവിലെ വായിച്ചാൽ പോരെ, എന്തിനാണ് ഇന്ന് വായിക്കണം, നാളെ രാവിലെ വായിച്ചാൽ നാളത്തെ പത്രം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ആ കളിയാക്കലിനൊന്നും പ്രസക്തിയില്ല. കാരണം ഒരു ദിവസത്തെ പത്രം രാവിലെ കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും വായിച്ച് തീർത്തില്ലെങ്കിൽ എന്തോ ഒരു കുറവ് അല്ലെങ്കിൽ എന്തോ ഒരു ഫീലിംഗ് നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് മലയാളി. അപ്പോൾ നമ്മൾ ഈ പത്രം വായിച്ചാൽ മാത്രം പോരാ, നമ്മുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുക തന്നെ ചെയ്യണം. പിന്നെ അതോടൊപ്പം ഇന്നത്തെ പത്ര മുതലാളിമാർ അല്ലെങ്കിൽ പത്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ, നീതി നിർവഹണത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ, അധികാരത്തെ കാണാറുണ്ടോ, അധികാര ദുർവിനിയോഗം നടത്തുന്നവരെ മുന്നിലോട്ട് കൊണ്ടുവരുന്നുണ്ടോ, നീതി നിക്ഷേധിക്കപ്പെടുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, അവരുടെ നീതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ കാണാറുണ്ട് ചില ഫീച്ചേഴ്സ് വരാറുണ്ട്, കൈത്താങ്ങ് താങ്ങും തണലും ആവുക എന്നൊക്കെ പറഞ്ഞിട്ട് പലരുടെയും അസുഖങ്ങൾക്കും വീടില്ലാത്തവർക്കും അങ്ങനെയുള്ള പല വാർത്തകൾ വന്ന് ഒരുപാട് പേർക്ക് ജീവിതം അല്ലെങ്കിൽ വീടെന്ന സ്വപ്നം പൂവണിയാനൊക്കെ പത്രങ്ങൾ സാധിക്കാറുണ്ട്. ചികിത്സാ സഹായം അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട്, ജോലിയില്ലാത്തവർക്ക് ജോലി, അങ്ങനെയൊക്കെ പത്രങ്ങളിലൂടെ പറ്റാറുണ്ട് കേട്ടോ. ഈ മാതൃഭൂമി വാർത്ത കണ്ടിട്ടാണ് ഞങ്ങൾ പ്രതികരിച്ചതെന്ന് അല്ലെങ്കിൽ മനോരമ വാർത്ത കണ്ടിട്ടാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള ആളുകളൊക്കെ സഹായിക്കാനുള്ള ഒരു സഹായ മനസ്കതയും കാണിക്കാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുക മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാമൂഹിക പ്രതിബദ്ധത ഉയർത്താനുള്ള ഒരു കണ്ണാടിയായിട്ടും കൂടി ആര് മാറുന്നു? പത്രങ്ങൾ മാറുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പത്രമാധ്യമങ്ങളുടെ പ്രസക്തി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് എഴുതുക. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു. അയ്യോ, താങ്ക് യു പറയാൻ മറന്നു. പറയണതിനൊപ്പം സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഓക്കെ.